ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിൽ ശ്യാമ റോവ്യൂലേക്ക് സ്വാഗതം അമൃതയുടെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടു കൂടി ദേവകി ചോദിക്കുന്നു അയ്യോ ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് അകത്തേക്ക് വാ അമൃത ചോദിക്കുന്നു ശ്യാമ എവിടെ ദേവകി പറയുകയാണ് ശ്യാമ അകത്തുണ്ട് അഖിമോനും ഉണ്ട് അച്ഛനും അമ്മയും വന്നില്ലേ അമൃത പറയുന്നോ അവരൊരു കല്യാണത്തിന് ഈ സമയം ഉമ്മർത്തേക്ക് വന്ന ശ്യാമ അമൃതയെടുത്തീന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആരികിലേക്ക് വരാനായി തുടങ്ങുമ്പോൾ ഐശ്വര്യെ കണ്ട് കൂടി മനസ്സിൽ പറയുകയാണ് അയ്യോ അശ്വതിയെ ചെയ്യും മോളും ഇവിടെ ഉണ്ടല്ലോ ഐശ്വര്യടുത്ത് കണ്ടാൽ ഇനിയിപ്പോ എന്ത് ചെയ്യും ദേവകി കൂടി അമൃതയും ഐശ്വര്യയും കൂട്ടി അകത്തേക്ക് കയറി വരുമ്പോൾ ശ്യാമ അശ്വതിയോട് പറയാനായി അകത്തേക്ക് പോകാനായി തുടങ്ങുകയാണ് ശ്യാമയെ കണ്ട് പുഞ്ചിരിച്ച് ശ്യാമയിൽ വിളിക്കുകയാണ് അമൃത തിരിഞ്ഞു നോക്കി ടെൻഷനോടുകൂടി ശ്യാമ ആ ഇടത്തേന്ന് വിളിക്കുമ്പോൾ അരികിലേക്ക് വന്ന് കൈയിൽ പിടിച്ച് അമൃത പറയുന്നു മോളെ ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്തായാലും ഇനി ശ്യാമയ്ക്കും അകയ്ക്കും ഒരു കുഞ്ഞ് അത് വേണ്ടത് തന്നെയാ അല്ല അഖി എവിടെ ഞാൻ ഇവിടെ ഉണ്ട് എടത്തുനിന്ന് പറഞ്ഞാൽ അഖിൽ അവിടേക്ക് വരികയാണ് വന്തെന്ന് പറഞ്ഞ ശ്യാമയുടെ അരികിലേക്ക് അഖിലിനെ കൊണ്ടു നിർത്തി അമൃത പറയുന്നു അപ്പൊ ഈ ഒരു സന്തോഷത്തിന് രണ്ടാൾക്കും അങ്ങനെ അമൃത സ്വീറ്റ്സ് എടുത്ത് കൊഞ്ചരിച്ചാമയൊന്നും നോക്കിയിട്ട് പറയുന്നു ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അമ്മയ്ക്ക് അങ്ങനെ ചാമയുടെ വായിലേക്ക് ലഡു വെച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ കൂടി നിൽക്കുകയാണ് ഐശ്വര്യ അമൃത പറയുന്നു ദേ ഇനി കുഞ്ഞിന്റെ അച്ഛന് അങ്ങനെ അഖിലിന്റെ വായിലേക്കും ലഡു വെച്ച് കൊടുക്കുകയാണ് അമൃത തുടർന്ന് അഖിൽ ചോദിക്കുന്നു അല്ല ഐശ്വര്യടുത്ത് എന്താ ഒന്നും ഇണ്ടാത്തത് വിരോധമാര്യ പറയുന്നു എന്ത് വിരോധം എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല എങ്കി പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമോ ദേവകി പറയുന്നു മോളുടെ അരുണിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് വർഷം മൂന്നായില്ലേ ഇനി ഇതുപോലത്തെ ൊക്കെ മോൾക്കും വേണ്ടേ ഭാര്യയും ഭർത്താവും ഒക്കെ ആയാലേ അങ്ങനെയാ അവരുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതും ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാകുന്നതും ഒരു കുഞ്ഞു പിറക്കുമ്പോഴാ അമൃത ചോദിക്കുന്നു ശ്യാമേ ശ്യാമയ്ക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ എനിക്ക് പ്രയാസമൊന്നുമില്ലാന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഇപ്പൊ കാണില്ല പോകെ പോകെ അതിന്റെ ബുദ്ധിമുട്ട് നീ അറിഞ്ഞോളൂ ശ്യാമ പറയുന്നു എടുത്തി എന്തൊക്കെ ബുദ്ധിമുട്ട് ഞാൻ അതൊക്കെ സഹിക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാ ഇത് അറിഞ്ഞ നിമിഷം മുതല് ഞാൻ വല്ലാത്തൊരു ലോകത്ത് അമൃത എടുത്തി അതെന്താ ഏതാന്നൊന്നും എനിക്ക് പറഞ്ഞു ില്ല അമൃത പറയുന്നു ശരിയാ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതൽ അവൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ പിന്നെ അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാ കാത്തു കാത്തിരുന്ന് ആ കുഞ്ഞു ജനിക്കുമ്പോൾ അത് വല്ലാത്തൊരു നിർവൃതിയ ഒരിക്കലെങ്കിലും അമ്മയായവർക്ക് അത് മനസ്സിലാകും ഇത് കേട്ട് ഐശ്വര്യ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ദേവകി പറയുന്നു എല്ലാവരും വന്നേ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ശ്യമ പറയുന്നു അല്ല അമൃത ഇവിടുത്തെ ലവ് ബേർഡ്സിനെ കണ്ടിട്ടില്ലല്ലോ അവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ വാ ദേവകി പറയുന്നു അതൊക്കെ പിന്നെ കാണിച്ചു കൊടുക്കാം അവർ അകത്ത് ഇരിക്കട്ടെ ചായ ഓടിക്കാൻ വാ ഐശ്വര്യ പറയുന്നു എനിക്ക് ചായയും ദോഷമൊന്നും വേണ്ട ദേവകി പറയുകയാണ് എന്നാലും അകത്തിരിക്കാനോ മോളെ വാ വന്നേ വാ മൊളേ എന്ന് പറഞ്ഞ് ദേവകി അമൃതയും ഐശ്വര്യയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ടെൻഷനോട് കൂടി ക്ഷമ പറയുന്നു അവിടെ അശ്വതി വെ എന്ത് ചെയ്യും അഖിലും ടെൻഷനോട് കൂടി നിൽക്കുകയാണ് തുടർന്ന് ബിസ്ക്കറ്റ് എടുത്ത് ശ്രീകുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അശ്വതി ശ്രീകുട്ടി അത് കഴിക്കുമ്പോൾ അമൃതയും ഐശ്വര്യയും ദേവകിയും അകത്തേക്ക് കയറി വരുന്നു ഡൈനിങ് ടേബിളിന്റെ അരികിലിരിക്കുന്ന ശ്രീകുട്ടി പറയുന്നു അമ്മേ ദേ അമൃതയാൻ്റി അവരെ കണ്ട് ഞെട്ടി ശ്രീകുട്ടിയെ നോക്കുകയാണ് ാണ് അശ്വതി ശ്രീകുട്ടി എഴുന്നേറ്റ് അമൃതാണ്ടി എന്ന് വിളിക്കാനായി തുടങ്ങുമ്പോൾ വാ പൊത്തി പതിയെ അശ്വതി പറയുന്നു മിണ്ടതിരിക്കെ മിണ്ടല്ലേ ശ്രീകുട്ടി പറയുകയാണ് ഞാനൊന്ന് അമൃതാണ്ടിയെ കണ്ടോട്ടെ അശ്വതി പറയുന്നു മിണ്ടല്ലേ ഈ സമയം ജനലിലൂടെ അശ്വതിയെയും ശ്രീകുട്ടിയും കാണുന്ന ഐശ്വര്യ കൂടി മനസ്സിൽ പറയുന്നു അത് ശരി അപ്പൊ ശ്യാമ ഇവളെ വിട്ടുകളഞ്ഞില്ല ഇവൾക്കും മോൾക്കും ശ്യാമ ഇപ്പൊ ഇവിടെയാ താവള ഒരുക്കിയിരിക്കുന്നതല്ലേ ശരിയാക്കി കൊടുക്കാം ടെൻഷനോടുകൂടി ഐശ്വര്യം ഒന്ന് നോക്കിയിട്ട് അശ്വതി പറയുന്നോ മോളുവാ നമുക്ക് പോകാം ശ്രീകുട്ടി വിഷമത്തോടു കൂടി അമ്മയെന്ന് വിളിക്കുമ്പോൾ നമുക്ക് പോകാന്ന് പറഞ്ഞാൽ ശ്രീകുട്ടിയും കൂട്ടി അകത്തേക്ക് പോകും യാണ് അശ്വതി തുടർന്ന് ശ്രീകുട്ടിയുംകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന അശ്വതി പറയുന്നു വളരെ വേഗം വാ നമുക്ക് പോകാമെന്ന് ശ്രീകുട്ടി പറയുകയാണ് അമ്മ ഞാനൊന്ന് അമൃതാന്റിയോട് സംസാരിച്ചോട്ടെ അമ്മേ പ്ലീസ് കണ്ടിട്ട് കണ്ടിട്ടെന്റെ കൊതി തീർന്നില്ല ശ്രീകുട്ടി പിടിച്ചു വിളിച്ചുകൊണ്ട് ആശ്വതി പറയുന്നു നീ ഇങ്ങോട്ട് വന്നേ ശ്രീകുട്ടി വാ പറയുന്നത് കേൾക്ക് ശ്രീകുട്ടി പറയുന്നു അമ്മേ അമ്മേ നിൽക്ക് ഈ സമയം അവിടേക്ക് വന്ന ആശ്ചര്യ പറയുകയാണ് എടി നിൽക്കടി അവിടെ അശ്വതി ഞെട്ടി അശ്വതിയെ തിരിഞ്ഞു നോക്കുകയാണ് അരികിലേക്ക് വന്ന ആശ്വര്യ പറയുന്നു നിന്നോട് ഈ നാട്ടിൽ നിന്നേ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നീ വീണ്ടും എന്നെ തോൽപ്പിക്കാൻ ഇവിടൊക്കെ െ ചുറ്റിത്തിരിയുകയാണല്ലേ ഇതാ നോക്ക് ഈ താലി അരുൺ കെട്ടിയതാ ഇത് ഈ കഴുത്തിൽ എന്നും ഉണ്ടാകും കഴുത്തിലെ ഒരു താലി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ താലിക്ക് ഇനി ആയുസ് ഉണ്ടാകില്ല ഒന്നുകിൽ താനെ പൊട്ടി വീഴും അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചെറിയും ഈ സമയം കൂടി അഖിലും ഷ്യാമയും അവിടേക്ക് വരികയാണ് മോള് വാന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെയും ചേർത്ത് പിടിച്ച് അശ്വതി അവിടെ നിന്ന് പോകുന്നു അഖിലിന്റെ ഷ്യാമയുടെ അരികിലേക്ക് വന്ന ഐശ്വര്യ ചോദിക്കുന്നു എല്ലാ തിരിയും കൊളുത്തിവിട്ടിട്ട് കമ്പം കണ്ട് രണ്ടാളും ആസ്വദിക്കുകയാണല്ലേ ഇപ്പൊ എന്റെ ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം നിങ്ങൾ രണ്ടാളുമാ തകർത്തെറിഞ്ഞിരിക്കുന്നതേ എന്റെ ജീവിതമാ ക്ഷമ പറയുന്നോ ഐശ്വര്യ എടുത്തി എഴുത്തി കരുതുന്നത് പോലെ അല്ല കാര്യങ്ങള് അപ്പോൾ ക്ഷ്യമയെ തുടങ്ങിയോണ്ട് ഐശ്വര്യ പറയുകയാണ് വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എന്റെ ജീവിതം ഇങ്ങനെ തകർത്തെറിഞ്ഞവര് അങ്ങനെ സുഖിച്ചു കഴിയാമെന്ന് കരുതണ്ട എന്റെ മനസ്സ് അത്രക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി ഈ ഐശ്വര്യ വെറുതെ വിടില്ല അത് മറക്കണ്ട ഓർത്തോ തുടർന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അമൃത പറയുന്നു പറയുന്നോ ശ്യാമിയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ വന്നത് അമ്മയ്ക്ക് ഇവിടേക്ക് വരാൻ എന്തോ അസൗകര്യമുണ്ട് ഉണ്ട് അതുകൊണ്ടാ അമ്മ ഞങ്ങളെ പറഞ്ഞയച്ചത് ും ശ്യാമയും വീട്ടിലേക്ക് വരണം അഖി നീ എന്താ ഒന്നും പറയാത്തത് അഖിൽ ഏട്ടത്തീന്ന് വിളിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അഖി എന്തു പറയാനാ അവന് പച്ചക്കറിക്കടയും തിരക്കും ഒക്കെ ഉള്ളതല്ലേ അവന് വരാൻ പറ്റില്ല അതാ മിണ്ടാത്തത് അമൃത ചോദിക്കുന്നു ഐശ്വര്യെ ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ അതോ തടസ്സപ്പെടുത്താൻ വന്നതാണോ ഐശ്വര്യ പറയുന്നു അമ്മ പറഞ്ഞതല്ലേ കൂട്ടിക്കൊണ്ടു പോകാം പക്ഷേ ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ അഖിൽ പറയുന്നു അയ്യോ എന്തായാലും ഐശ്വര്യടുത്തിക്കോ എന്റെ അമ്മയ്ക്കും ഒരു ഔദാര്യം തോന്നിയല്ലോ എന്റെ ശ്യാമയുടെ ഭാഗ്യം അല്ല അമ്മയ്ക്ക് എന്താ അമ്മയ്ക്കെന്താ പെട്ടെന്നെങ്ങനെയൊരു ഒരു ഉണ്ടായത് വീണ്ടും ഞങ്ങളുടെ രണ്ടാളുടെയും കഷ്ടകാലം തുടങ്ങിയോ കൈയിൽ പിടിച്ച് ശ്യാമ പറയുന്നോ ദേ വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ അഖിൽ പറയുകയാണ് അല്ല ഇനി രണ്ടാളെയും വീട്ടിൽ വിളിച്ചു വരുത്തി എന്ത് ഡ്രാമ കാട്ടാനാ അമ്മ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല എന്ത് പ്ലാനിംഗ് ആയാലും അതിന്റെ മുഖ്യ സംഘാടക ഐശ്വര്യടുത്തി ആയിരിക്കുമല്ലോ അല്ലെ ഇപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള ആ തന്ത്രം എന്താണെന്നും ഐശ്വര്യടുത്തേക്ക് അറിയാം ശ്യാമ പറയുന്നോ സാർ ഒന്ന് വെറുതെ ഇരിക്കുമോ നേരത്തെ നമ്മുടെ വീട്ടിലാ വന്നിരിക്കുന്നത് അഖിൽ പറയുന്നു ശരിയാ മുൻ അനുഭവങ്ങളൊക്കെ അങ്ങനെയാ അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ഈ സമയം അഖിലിന്റെ ഫോണിലേക്ക് വസുന്രാമ വിളിക്കുകയാണ് ഫോണിൽ നോക്കി നിൽക്കുന്ന അഖിലിനോട് ശ്യാമ ചോദിക്കുന്നു എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് അപ്പോൾ അഖിൽ പറയുകയാണ് അമ്മയാ ശ്യാമ ചോദിക്കുന്നു എന്നാ പിന്നെ ഫോൺ എടുക്കരുതോ അമ്മയല്ലേ വിളിക്കുന്നത് സംസാരിക്കേ ഫോൺ അറ്റൻഡ് ചെയ്ത അഖിലിനോട് വസുന്മാ പറയുന്നു അഖി അമൃത ഐശ്വര്യയും ഞാൻ പറഞ്ഞയച്ചതാ നീ ശ്യാമയും കൂട്ടി അവരോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വരണം അമ്മ അതെന്ന് അഖിൽ പറയുമ്പോൾ വസുന്ധരാമ്മ പറയുകയാണ് ഏതൊപ്പൊന്നും പറയണ്ട രണ്ടാളും വീട്ടിലേക്ക് വാ നിന്റെ ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നീ പറയുന്നത് എന്താ ശ്യാമയെ അമ്മ എന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു അന്ന് ഞാനും വരുമെന്ന് െ ഞാനിപ്പോ ശ്യാമയെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുക ഫോൺ ഒന്ന് അവൾക്ക് കൊടുത്തെ അമ്മ അത് പിന്നെയെന്ന് അഖിൽ പറയുമ്പോൾ വസുന്ധരാമ്മ പറയുന്നു നീ ഫോൺ ശ്യാമയ്ക്ക് കൊടുക്ക് അവളോട് ഞാൻ വീട്ടിലേക്ക് വരാൻ പറയാം അല്ല ശ്യാമയ്ക്ക് ഫോൺ കൊടുക്കാൻ നിനക്ക് സമ്മതം അല്ലെങ്കിൽ വേണ്ട പക്ഷേ നീ എന്നോട് പറഞ്ഞ വാക്കുപാലിക്കണം ആക്കി ശ്യാമയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരണം അമ്മ രണ്ടാളെയും കാത്തിരിക്കും ഓക്കെ അങ്ങനെ വസുന്ധരാമ്മ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അമൃത ചോദിക്കുന്നോ അമ്മ രണ്ടാളെയും വീട്ടിലേക്ക് ക്ഷണിച്ചതാണല്ലേ അഖിൽ ചോദിക്കുന്നോ പക്ഷെ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സ് മാറാൻ അങ്ങനെ വരില്ലല്ലോ അമൃത പറയുന്നു അങ്ങനെ ആക്കി അമ്മയും മകനും തമ്മിലുള്ള ശ്യാമയുടെ വയറ്റിലുള്ളതെ നിന്റെ കുഞ്ഞ എന്ന് പറഞ്ഞാൽ മസുന്ധരാമയുടെ ചോര അങ്ങനെ അഖിമോന്റെ ഒരു കുഞ്ഞ് ശ്യമയുടെ വയറ്റിൽ വളരുമ്പോൾ അമ്മയ്ക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാതിരിക്കാനാകില്ല ഇത് കേട്ട് ദേവകി പറയുന്നു അമൃത പറഞ്ഞത് ശരിയാ മോനെ നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോണം ആ അമ്മയെ ധിക്കരിക്കാൻ പാടില്ല ശ്യാമ പറയുന്നു അമൃത പറഞ്ഞത് കേട്ടില്ലേ അമ്മയെ വിഷമിപ്പിക്കേണ്ട നമുക്ക് ഇവരോടൊപ്പം പോകാം എന്താ അതിനുശേഷം കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയുടെ കൈയും പിടിച്ച് റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് അശ്വതി ശ്രീകുട്ടി ചോദിക്കുന്നു അമ്മ കരയുവാ കണ്ടിട്ട് തുടച്ചുകൊണ്ട് അശ്വതി ചോദിക്കുന്നോ എന്തിനാ ശ്രീകുട്ടി ചോദിക്കുന്നു ചോദിക്കുന്നോ എന്തിനാമ്മേ ഐശ്വര്യാൻ്റെ അമ്മയെ വടക്ക് പറഞ്ഞത് അത് വെറുതെയാകുമെന്ന് അശ്വതി പറയുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ് അല്ല ശരിക്കും വടക്ക് പറഞ്ഞതാ ഞാൻ കണ്ടു പുഞ്ചിരിച്ച അശ്വതി പറയുന്നോ മോളൊരു വിശേഷം അറിഞ്ഞില്ലല്ലോ എന്താ അമ്മേന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അശ്വതി പറയുന്നു മോക്ക് ലാളിക്കാനും ഓമനിക്കാനുമേ ശ്യാമാൻ്റി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുക സന്തോഷത്തോടു കൂടി ശ്രീകുട്ടി ചോദിക്കുന്നു അതെയോ അതെപ്പോഴാമ്മേ അശ്വതി പറയുന്നു അതിന് ഇനിയും കുറെ മാസങ്ങൾ എടുക്കും ശ്രീകുട്ടി പറയുകയാണ് എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ കൊതിയായി അശ്വതി പറയുന്നു അതിനെന്താ കാണാലോ ഇനിയും കുറച്ചു നാളുകൂടി കാത്തിരുന്ന പോരെ പെട്ടെന്ന് ശ്രീകുട്ടി കാണുകയാണ് വീട്ടുമുറ്റത്ത് കാറിന്റെ അരികിൽ വെയിറ്റ് ചെയ്യുന്ന ആരുണിനെ സന്തോഷത്തോടു കൂടി ശ്രീകുട്ടി പറയുന്നു അമ്മേ ആരുൺ അങ്ങൾ വാ അമ്മേ വാ അശ്വതി ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ആരുൺ അങ്ങൾ എന്ന് വിളിച്ച് ആരുണിന്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് ശ്രീകുട്ടി മോളെ ശ്രീകുട്ടിയെന്ന് വിളിച്ച് ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് കയ്യിലിരിക്കുന്ന കവറ് ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആരുൺ പറയുന്നു നോക്കിക്ക് അങ്കൾ എന്തൊക്കെയോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ശ്രീകുട്ടി കൂടി അത് വാങ്ങി കൈയ്യൽ പിടിച്ചുകൊണ്ട് പറയുന്നു അംഗി വാ അശ്വതി പറയുകയാണ് മോളെ ചെന്നേ അങ്ക വരും ഇപ്പൊ വന്നാൽ എന്താന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അശ്വതി പറയുന്നു മോളെ പറയുന്നത് കേൾക്ക് അകത്തേക്ക് ശ്രീകുട്ടി പറയുകയാണ് അങ്കൾ അകത്തേക്ക് വരണേ അരുൺ പറയുകയാണ് വരാൻ കേട്ടോ മൂള് പോയി ഇതിരുന്ന് കഴിക്ക് ശ്രീകുട്ടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പോകുമ്പോൾ അരുൺ ചോദിക്കുന്നു എന്താ അഭി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്താ നിനക്ക് നല്ല സുഖമില്ലേ അശിതി പറയുന്നു ഞാനൊരു കാര്യം പറഞ്ഞാൽ അരുൺ കേൾക്കണം എന്താ പറയൂ കേൾക്കട്ടെ എന്ന് അരുൺ പറയുമ്പോൾ അശിതി പറയുകയാണ് എന്തായാലും അരുൺ ഇനിയും ഇവിടെ വരാൻ പാടില്ല ഇത് കേട്ട് ഞെട്ടി അരുൺ ചോദിക്കുന്നു അതെന്താ അശിതി പറയുന്നു അത് വേണ്ട അത് ശരിയല്ല അത്ര തന്നെ അരുൺ പറയുകയാണ് എന്തായാലും അഭിരാമി ഇത്ര പെട്ടെന്ന് ഇത് പറയണമെങ്കിൽ അതിന്റെ തക്കതായ ഒരു കാരണം ഉണ്ടാകുമല്ലോ പറ കേൾക്കട്ടെ അശ്വതി പറയുന്നോ അത് ഞാൻ എനിക്കെങ്ങനെ തോന്നി അത്രേ ഉള്ളൂ അരുൺ ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ തോന്നാൻ കാര്യം എന്താ അവി അത് പറയ അശ്വതി പറയുന്നോ ഐശ്വര്യ അരുണിന്റെ ഭാര്യ അരുൺ ചോദിക്കാണ് അതിപ്പോഴാണോ അബിക്ക് മനസ്സിലായത് അശ്വതി പറയുന്നോ അതല്ല അരുൺ ഐശ്വര്യയുടെ കഴുത്തിലാ താലി കിട്ടിയത് അരുൺ പറയുകയാണ് അതിനു മുമ്പ് ഞാൻ താലി കിട്ടിയത് ഈ കഴുത്തിലാ ദേ ആ താലി ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അശ്വതി പറയുന്നോ അത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അനുഗ്രഹത്തോടെയാ അരുൺ ഐശ്വര്യയുടെ കഴുത്തിൽ താലി കിട്ടിയത് അരുൺ പറയുന്നു ഞാൻ അബിയുടെ കഴുത്തിൽ താലി കിട്ടിയത് ദൈവസന്നിധിയിൽ വെച്ച കൊട്ടും കുരവയും ബഹളവും സദ്യവട്ടങ്ങൾ ഒന്നുമില്ലെങ്കിലും ഞാൻ ശരിക്കും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഈ കഴുത്തിൽ താലി ചാർത്തിയത് പിന്നെ പലരും ചതിയിലൂടെ നമ്മളെ അകറ്റി പക്ഷേ അത് ആത്മാർത്ഥ സ്നേഹം ആയതുകൊണ്ടാണ് വീണ്ടും അവയെ എനിക്ക് കാണാൻ പറ്റിയത് ഈ സമയം അവിടെ കൂടി വന്ന ശ്രീകുട്ടി ചോദിക്കുന്നു അങ്ങളും അമ്മയും ഇവിടെ സംസാരിച്ച് നിൽക്കുകയാണോ അകത്തേക്ക് വാ അങ്ങി ഞാനൊരു പടം വരച്ച് വെച്ചിട്ടുണ്ട് അത് കാണിക്കാനാ അങ്ങൾ വരാം മോളെ എന്ന് അരുൺ പറയുമ്പോൾ അശ്വതി പറയുകയാണ് അരുൺ ഐശ്വര്യയുടെ ജീവിതം ഞാൻ കാരണം തകരരുത് ഞാൻ അരുണിന്റെ കാല് പിടിക്കാം പറയുന്നത് കേൾക്കണം അരുൺ ചോദിക്കുന്നോ അബിക്ക് ഇപ്പൊ ഇങ്ങനെയൊരു മാറ്റം എന്താ വി സംഭവിച്ചത് പറയെ അശ്വതി പറയുന്നോ ഒന്നും സംഭവിച്ചിട്ടൊന്നും അല്ല എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാ അരുൺ പറയുന്നോ അല്ല അവി ഐശ്വര്യ കണ്ടിരുന്നു ശ്രീകുട്ടി പറയുന്നു അംഗളെ ഐശ്വര്യന്റെ ഈ അമ്മയെ കുറെ വഴക്ക് പറഞ്ഞു ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ച അശ്വതി പറയുകയാണ് എന്തൊക്കെയാ പറയുന്നത് നീ അകത്തേക്ക് പോയെ ശ്രീകുട്ടി പറയുകയാണ് അങ്കളും കൂടെ വന്നാൽ ഞാൻ പോകാം അശ്വതി പറയുന്നു ഈ പെണ്ണെന്താ ഇങ്ങനെ പറഞ്ഞാൽ അനുസരിച്ച് മനുഷ്യനെ വെറുതെ പ്രാത് പിടിപ്പിക്കരുത് അരുൺ പറയുന്നോ അഭി ഇക്കാര്യത്തിൽ നീ വെറുതെ മോളെ വഴക്ക് പറയാൻ നിൽക്കണ്ട എന്താ കാര്യമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അരുൺ അതെന്ന് അശ്വതി പറയുമ്പോൾ അരുൺ പറയുകയാണ് ഒന്നും പറയണ്ട എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ അരുൺ അവിടെ ഒന്ന് പോകാനായി തുടങ്ങുമ്പോൾ അശ്വതി പറയുന്നു അരുൺ നിക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട അരുൺ ഞാൻ പറഞ്ഞതൊന്ന് സാവകാശം ആലോചിച്ചു നോക്ക് അപ്പൊ അതാ ശരിയെന്ന് മനസ്സിലാകും അരുൺ പറയുന്നു ശരിയാ ആലോചിക്കാം പക്ഷേ എനിക്ക് എന്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ശ്രീകുട്ടി ഇവിടെയാ ഇവിടെയാളുള്ളതെങ്കിൽ ഞാൻ ഇവിടെ വരും അത് ഉറപ്പാ മോള് വ നമുക്ക് മോള് വരച്ച പടങ്ങൾ കാണാം അങ്ങനെ ശ്രീകുട്ടിയെയും കൂട്ടിക്കൊണ്ട് ആകത്തേക്ക് പോകുകയാണ് അരുൺ പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമേയും കൂട്ടിക്കൊണ്ട് ആനന്ദ നിലയത്തിലേക്ക് വരികയാണ് ആമൃതയും ഐശ്വര്യയും വളരെ കൂടി ആരതിയുമായി ഉമ്മർത്തേക്ക് വരികയാണ് വസുന്ധരാമ പിന്നാലെ വർമ്മയും ആദിയും വരുന്നു അഖിലും ശ്യാമയും വിശ്വസിക്കാനാകാതെ അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന വസുന്ധരാമ കൂടി അഖിലിനും ശ്യാമയ്ക്കും ആരതി ഒഴിയുകയാണ് അവരും വളരെ കൂടി വസുന്റാമയെ നോക്കുന്നു ഇത് കണ്ട് കൂടി നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് വസുന്ധരാമ ചോദിക്കുന്നു എന്താ രണ്ടാളും നോക്കി നിൽക്കുന്നത് അകത്തേക്ക് വാ വാ മോളെ അങ്ങനെ ശ്യാമയുടെ കൈയും പിടിച്ച് അകത്തേക്ക് പോകാനായി തുടങ്ങുകയാണ് വസുന്ധരാമ പുഞ്ചരിച്ച് അഖിലിനെ ഒന്ന് നോക്കിയിട്ട് വസുന്റാമയുടെ ഒപ്പം പോകുകയാണ് ശ്യാമ പെട്ടെന്ന് സ്റ്റെപ്പിൽ തട്ടി വീടാനായി തുടങ്ങുകയാണ് ശ്യാമ ഇത് കണ്ട് കൂടി ശ്യാമയുടെ അരികിൽ കൂടി വരികയാണ് അഖിൽ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ശർമ്മ ചാനൽ